ഈ രാപ്പകലും കറുത്തപക്ഷികളും നടക്കുന്ന സമയത്ത് ക്യാമറയുടെ പിന്നിന്ന കാണുന്നത്. ഉണ്ടി എത്തിയപ്പോഴാണ് ആദ്യമായിട്ട് ഒന്നിച്ച് അഭിനയിക്കുന്നത്. അത് അല്ലേ അല്ലേ, ഉണ്ടി എത്തുമ്പോഴാണ് ഒന്നിച്ച് അഭിനയിക്കുന്നത്. ഉണ്ട കഴിഞ്ഞ് പിന്നെ വീണ്ടും രണ്ടാമത്തെ പടത്തിൽ വരുന്നു, മറ്റേ നമ്മുടെ ഭീഷ്മയിൽ വരുന്നു, ഇപ്പം ക്രിസ്റ്റഫറിലും വരുന്നു സമയത്ത്. ഈ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് നിങ്ങൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്ക്രിപ്റ്റ് റീഡിങ്ങും ബാക്കി അടുത്ത സീൻ പറഞ്ഞു കൊടുക്കുന്നത്, അതിൻ്റെയൊക്കെ പാർട്ടിൽ നിൽക്കുന്നിടത്ത് നിന്ന് ഒന്നിച്ചൊരു കോ ആക്ടറായി നിൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മാറ്റം വരുന്നുണ്ട്. പുണ്ടയിലൊക്കെ ആ ദിവസമൊക്കെ അഭിനയിക്കാൻ പോയപ്പോൾ ഉണ്ടയുടെ സമയത്താണെങ്കിലും ഞാൻ മമ്മൂക്കാനോട് അധികം സംസാരം കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് ഭീഷ്മയിലൊക്കെ എത്തുമ്പോൾ സംസാരം നമ്മൾ കുറച്ചും കൂടി ഓപ്പണായി സംസാരിക്കാൻ പറ്റി. ഇപ്പോഴൊക്കെ വളരെയധികം ഒരു ഇമോഷണൽ ബന്ധത്തിലേക്ക് നമ്മൾ ഒരു ആക്ടറും ആക്ടറും തമ്മിലുള്ള ഒരു വളരെ രസകരമായ ഒരു അവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയാണ് ഇരിക്കുന്ന ആ ഇരിപ്പിൻ്റെ ബുദ്ധിമുട്ടുകളും ഗുണങ്ങളും ഒക്കെ അറിയാവുന്ന അത് അങ്ങോട്ടും ഇങ്ങോട്ട് ചർച്ച ചെയ്യുന്ന ആളുകളെ പോലെ ഈ ഈ ഓഫ് സ്ക്രീൻ കെമിസ്ട്രി നമ്മൾ പറയല്ലോ, ഓഫ് സ്ക്രീനിലുള്ള സൗഹൃദം, അടുപ്പം, അല്ലെങ്കിൽ അല്ല ഞാൻ പറഞ്ഞ മാനസികമായിട്ടുള്ള അത്തരം അടുപ്പം ഈ ക്യാമറയ്ക്ക് പിന്നിൽ വരുമ്പോൾ ഉണ്ടാവുന്നത് ശരിക്കും പെർഫോമൻസിൽ വലിയ ഗുണം ചെയ്യും ചെയ്യില്ലേ? നിങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയായി നിൽക്കുന്ന സമയത്ത് അയാളൊരു സാധനം ചെയ്യുന്നതും അതിനൊരു അടയാളം നമുക്ക് തരുമ്പോഴാണല്ലോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. പലപ്പോഴും പല സമയങ്കങ്ങളിലും ചില ഡയലോഗുകൾ നമുക്ക് കേൾക്കാൻ പറ്റില്ല, അപ്പൊ ചില ആക്ഷൻസ് വിരൽ വെച്ചിട്ടൊക്കെ ചെറു ഞാനിങ്ങനെ ആക്കും, അപ്പൊ അത് കഴിഞ്ഞിട്ട് നീ ആക്ട് ചെയ്യും. അതായത് ഇത് അഭിനയിക്കുന്ന സമയത്ത് സൗണ്ട് ഇല്ലല്ലോ, അപ്പൊ അതിനൊരു സിഗ്നൽ വേണല്ലോ. അപ്പൊ നമുക്ക് പറയും ഞാൻ ഈ വിരല് ഇങ്ങനെ വെച്ചിരിക്കുന്ന വിരല് ഇങ്ങനെയാക്കും, അതാണ് കാഞ്ചി വലിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ആക്ട് ചെയ്യാം. അതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതും പറയുന്ന സമയത്ത് അത് നമുക്ക് മനസ്സിലാവുന്നതൊക്കെ തമ്മിലുള്ള ആ ഒരു അതിലേക്ക് ഗ്രാജുവലി വളർന്നുകൊണ്ടാണ്. പെട്ടെന്ന് ദിവസം കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. ഈ ഷൈനാണെങ്കിലും സിനിമ അഭിനയം സജീവമായപ്പോഴേക്ക് ഡിജിറ്റലിലേക്ക് മാറി, ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറി. നിങ്ങൾ ഫിലിമിൽ ഈ അഭിനയത്തിന്റെയും സംഗതികളും അല്ലെങ്കിൽ എങ്ങനെ ആളുകൾ തരത്തിലുള്ളൊരു വ്യത്യാസം, അഭിനയത്തെ ഇഷ്ടപ്പെടുന്നവര് അത് എന്ത് വെച്ച് ഷൂട്ട് ചെയ്യുന്നു എന്തിലേക്കാക്കുന്നു കുറിച്ച് ബോധേടല്ല. ആക്ടർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കംഫർട്ട് കൂടുതൽ വന്നിട്ടുണ്ട്? ഡ്യൂറേഷൻ ഓഫ് ഷോർട്സ് കൂടി. പണ്ട് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ചെറിയ അങ്ങനെ അങ്ങനത്തെ ഒരു ഷോട്ട്, പിന്നെ ഇവിടുന്ന് വീണ്ടും ഒരു ഷോട്ട്, അങ്ങനെ വന്ന് ക്യൂ വെച്ച് പിന്നെ അവിടുന്ന് ഇങ്ങനെ എഴുന്നേക്കുന്ന ഷോട്ട്, അങ്ങനെ മുറിച്ച് മുറിച്ച് ഡ്യൂറേഷൻ വളരെ ചെറിയ ചെറിയ ഡ്യൂറേഷനുകളുള്ള ഷോട്ടുകളായിരുന്നു. ഡിജിറ്റൽ ആയപ്പോ ഫിലിം പ്രശ്നമല്ലല്ലോ, ഫിലിം ധാരാളം ഡ്യൂറേഷൻ കൂടി. അതായത് ഇപ്പൊ ഒരു ഒന്നര മിനിറ്റോ രണ്ട് മിനിറ്റും നാല് മിനിറ്റും ഒക്കെ ഉള്ള ഷോട്ടുകൾ കൂടി. അന്നത് വളരെ അപൂർവമായിട്ടാണ് സംഭവിക്കാറുള്ളൂ. അത് ഈ ഷൈൻ തന്നെ പറയുന്ന ഒരു പ്ലേ നടത്താൻ അല്ലെങ്കിൽ പെർഫോമൻസിൽ ഇങ്ങനെ കേറി പോകാൻ, അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോ നമ്മൾ ചെയ്യുന്നത് മുന്നേ ചെയ്തിരുന്ന ആളുകളെക്കാളും വളരെ നാച്ചുറൽ ആണെന്ന് ആക്ടേഴ്സിന് തോന്നുന്നുണ്ടെങ്കിൽ അത് ടെക്നിക്ക് മാറിയത് കൊണ്ട് മാത്രമാണ്. ഒരു സാധനം ഡ്യൂറേഷൻ കൂടിയിട്ട് ഇതിങ്ങനെ വെച്ചു കൊടുക്കുമ്പോ അയാള് എങ്ങനെ ചെയ്താലും നാച്ചുറൽ ആയിട്ട് തോന്നും. മറ്റത് മുറിച്ചു മുറിച്ച് അഭിനയിച്ച് അതിനെ നാച്ചുറലിലേക്ക് എത്തിക്കണം, മനസ്സിലായോ? അതൊരു ഒഴുക്കിൽ ചെയ്യുന്നതല്ല, പ്ലേ പോലെ. സോ ദാറ്റ് ഈസ് ദ ബേസിക് ട്രിക്ക് ഓഫ് സിനിമ. അല്ല ആക്ടിംഗ് അതാണ് വളരെ ബുദ്ധിമുട്ട്. അത് ചെയ്യാൻ പറഞ്ഞ ഇപ്പൊ നമ്മളൊക്കെ ഇനി വെള്ളം കുടിക്കും മിക്കവാറും. പക്ഷെ എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് ഈ കണ്ടിന്യൂറ്റിയും കാര്യങ്ങളും ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് അത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്യൂ ആൻഡ് ആക്ഷൻ ക്യൂവും ആണ് മെയിൻ തിങ്. ആക്ഷൻ കണ്ടിന്യൂറ്റി കറക്റ്റായിട്ട് പെർഫോം ചെയ്യും. അതായത് നമ്മളൊരു ആക്ഷൻ ചെയ്ത് ഇങ്ങനെ ഒരു ആക്ഷൻ ചെയ്തു തീർന്നു, അപ്പൊ ഇതിന്റെ ഇതിൽ നിന്നുള്ള അങ്ങോട്ടുള്ള ഷോട്ടിന്റെ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ആക്ഷൻ ആണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതിലാണ്, എന്നിട്ട് വേണം ഇങ്ങനെ ആവാൻ. ക്യൂ സ്റ്റാർട്ട് ക്യൂ ആൻഡ് ക്യൂ എന്ന് പറയുന്ന രണ്ട് ക്യൂസ് ഉണ്ട്. ആ രണ്ട് ക്യൂസ് കുറെ കറക്റ്റായി, പിന്നെ ഈ കൊടുക്കുന്ന എനർജിക്കും സേം ആ ഒരു അതിനൊരു കറക്റ്റ് സാധനം വേണം. അല്ലാതെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയാണോ ആ ഫോഴ്സ് വന്ന് ആ ഫോഴ്സിൽ തന്നെ അത് അവസാനിപ്പിക്കണം. അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട് അതില്. ഇതൊക്കെ ഞാൻ കണ്ട് മുന്നിൽ നടക്കുകയല്ലേ അസിസ്റ്റന്റ് ഡയറക്ടർ ആ സമയത്ത്. ഞാൻ ആദ്യം വന്ന ദിവസം ആകെ അമ്പരന്ന് പോയി, കൈ നോക്കി കരയുന്നു ക്യാമറ കൈ കാണില്ല. ഇങ്ങനെയായിരുന്നു
അതൊക്കെ എടുത്തിരുന്നത്. അപ്പുറത്തെ ആക്ടേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൂടിയാണ് ഒരു കോ ആക്ടർക്ക് റിയാക്ട് കൊടുക്കണം, അത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഇമ്പാക്ട് ഉണ്ടാവുന്ന ഷൈൻ തോന്നുന്നു. അതിന്റെ ആവശ്യമില്ല ഇല്ല എന്ന് പറയുന്നതാണ്. അതെ, പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബെസ്റ്റ് റിസൾട്ട് എന്നുള്ളത് തമ്മിൽ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ഫീലും കൂടി കിട്ടും. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു, കൂടി നിൽക്കുന്നു, പിന്നെ നമ്മൾക്കും അത് ഗുണമായി ചെയ്യുള്ളൂ. ക്യാമറയുടെ അടുത്ത് നിൽക്കാനും പെരുമാറാനും കൂടുതൽ സ്വാഭാവികമായിട്ട് നിൽക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും.